നമസ്കാരം. പ്രമേഹം മാറ്റുകയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആരംഭക്കാർക്കും അമിതവണ്ണക്കാർക്കും പലപ്പോഴും രോഗം തന്നെ മാറ്റുവാനും പ്രമേഹത്തിന്റെ ഏത് ഘട്ടത്തിലും നന്നായി കുറയ്ക്കുവാനും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക് വഴി സാധിക്കും. രക്തത്തിലെ പഞ്ചസാര ക്രമാതീതമായി ഉയരുന്ന അവസ്ഥയാണ് പ്രമേഹം. സമൂഹത്തിൽ മഹാഭൂരിപക്ഷം പേർക്കുമുള്ളത് ടൈപ്പ് 2 പ്രമേഹമാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ശരീരത്തിലുള്ള അധിക കൊഴുപ്പ് അഥവാ അമിത ഭാരമാണ്. ആരംഭക്കാർക്ക് ധാരാളം ഇൻസുലിൻ ഉണ്ട്, പക്ഷേ ഈ കൊഴുപ്പ് കൂടുന്തോറും ഇൻസുലിൻ പ്രവർത്തിക്കാത്ത അവസ്ഥ അഥവാ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കൊഴുപ്പ് പോവുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഭേദമാകുവാനും ഇൻസുലിൻ നന്നായി പ്രവർത്തിക്കുവാനും ഷുഗർ വീണ്ടും വർഷങ്ങളോളം ചിലപ്പോൾ ജീവിതം മുഴുവൻ തന്നെ നോർമലായി നിൽക്കുവാനും സാധിക്കും. പ്രമേഹം മൂർച്ഛിക്കും തോറും ഇൻസുലിന്റെ പ്രവർത്തന വൈകല്യത്തോടൊപ്പം ഇൻസുലിന്റെ അളവും കുറയുന്നു. അങ്ങനെയുള്ള ആൾക്കാരിൽ ഒരുപക്ഷെ പൂർണ്ണമായി രോഗം മാറ്റുക സാധ്യമായേക്കില്ല, പക്ഷെ ഗണ്യമായി കുറയ്ക്കുവാൻ നല്ല ജീവിതശൈലി വഴി സാധിക്കും. നല്ല ജീവിതശൈലി എന്ന് വെച്ചാൽ രണ്ടേ രണ്ട് കാര്യങ്ങളാണ്: നല്ല ഭക്ഷണം, നല്ല വ്യായാമം. നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ വീണ്ടും രണ്ട് കാര്യം: ഒന്ന്, ആവശ്യമുള്ള ഊർജം മാത്രം കഴിക്കുക; രണ്ട്, ആ ഊർജത്തിന്റെ അനുപാതം, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് എന്നിവയുടെ അനുപാതം കൃത്യമായി പാലിക്കുക. ഒരു ദിവസം 1000 മുതൽ 1400 കലോറിയിൽ താഴെയായിരിക്കണം നാം കഴിക്കുന്ന ഊർജം. അതിൽ തന്നെ 50% താഴെ മാത്രമേ അന്നജത്തിൽ നിന്ന് വരുവാൻ പാടുള്ളൂ. 20% പ്രോട്ടീൻ, 30% ഫാറ്റ്. ഈ അനുപാതത്തിൽ ഭക്ഷണം കഴിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ടെക്നിക്കാണ് ഫുഡ് പ്ലേറ്റ്. ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും പ്ലേറ്റിൽ പാതി പച്ചക്കറി എടുക്കുക, അനുവദിച്ച ഇനിപ്പ് കുറഞ്ഞ പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കുക. കാൽ ഭാഗത്ത് പ്രോട്ടീൻ, മുട്ടയുടെ വെള്ള, ചിക്കൻ കഷ്ണം, മീൻ, പയറ്, പരിപ്പ് തുടങ്ങിയവ എടുക്കുക. ശേഷിക്കുന്ന കാൽ ഭാഗത്തേക്ക് മാത്രം ധാന്യം പരിമിതപ്പെടുത്തുക. ഈ ഫുഡ് പ്ലേറ്റ് മാതൃകയിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് പോകുന്ന പഞ്ചസാര കുറയുന്നു, ഉള്ളിലേക്ക് പോകുന്ന ഊർജം കുറയുന്നു. അങ്ങനെ ശരീരത്തിലെ ഷുഗറിന്റെ അളവും ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവും കുറയുന്നു. അതുവഴി പലർക്കും രോഗം മാറുകയോ അല്ലെങ്കിൽ നന്നായി കുറയുകയോ ചെയ്യുന്നു. പ്രമേഹം മാത്രമല്ല, രക്തസമ്മർദ്ദം, അമിത രക്തസമ്മർദ്ദം, അമിത കൊളസ്ട്രോൾ തുടങ്ങിയ എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും നല്ല ഒരു പരിഹാര മാർഗമാണിത്. ഈ വിഷയങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്ന ഞാൻ എഴുതി മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകം പ്രമേഹം മാറാൻ നല്ല ഭക്ഷണം, അതിന്റെ ഈ പതിപ്പ്, മനോരമയുടെ ഈ ബുക്കും അതുപോലെ കിൻഡിൽ വേർഷനും ഈ നവംബർ 14 പ്രസിദ്ധീകരിക്കുവാൻ ആലോചിക്കുന്നു. അത് തുടർന്ന് ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് അത് ഓൺലൈനിൽ തന്നെ വായിക്കുവാൻ സാധിക്കും. നല്ല ജീവിതശൈലി സ്വായത്തമാക്കി പലർക്കും രോഗം കുറയുന്നുവെന്നും മാറുന്നുവെന്നും അറിയുന്നതിൽ വളരെ സന്തോഷം. നമുക്ക് ഒരുമിച്ച് വ്യക്തികളിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പ്രമേഹം ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങളെ തുടച്ചു മാറ്റാം. നമസ്കാരം.